السلام عليكم ورحمة الله تعالى وبركاته. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. ഖുർആനിനെ നാം അവതരിപ്പിച്ചത്, ഖുർആനിനെ നാം ഇറക്കിയത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ടാണ് ഖുർആനിനെ നാം ഇറക്കിയത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നമുക്കറിയാം, ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഓരോ സൂറത്തുകൾക്കുള്ള മഹത്വങ്ങൾ, നേട്ടങ്ങൾ, ഫലങ്ങൾ, അത് ഓതിയാൽ, അത് പതിവാക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖുർആനിലെ ചെറിയ സൂറത്ത് 109 അധ്യായം. നമുക്കൊക്കെയും അറിയുന്ന, നാം കാണാതെ പഠിച്ച, നാം എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത്, ആ സൂറത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കിയാൽ, നാം അറിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കൂല. അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ കാഫിറൂൻ വൽ ഇഖ്ലാസ് യംഫിയാനിൽ ഫഖർ, ഫഖറിനെ തടയുന്ന, ഫഖറിനെ ഇല്ലാതെയാക്കുന്ന, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. വലിയ മഹത്വമുള്ള സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകൾ. പതിവാക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകൂല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നാം ഭയപ്പെടേണ്ട, പേടിക്കേണ്ട ഒന്നാണ്, കുഫ്രനവര് ചിന്തിക്കുന്ന ഒന്നാണ്. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ എത്തിയാൽ കുഫ്രനവര് അവൻ ചിന്തിക്കുമെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാം എപ്പോഴും ഓതേണ്ട ഒരു സൂറത്താണ്. സുബഹ് നിസ്കരിക്കുന്ന ആളുകൾ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ യാത്രക്കാരുടെ സുന്നത്ത് നിസ്കാരത്തിൽ, മഗ്രിബിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ പ്രത്യേകമായി സുന്നത്തുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഈ സൂറത്ത്, സൂറത്തുൽ കാഫിറൂനെ പതിവാക്കുന്ന ആളുകൾ ഈമാനോടുകൂടെ മരിക്കും. അത്രയും ഫവറുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഈമാൻ സലാമത്താക്കുന്ന സൂറത്താണ്. നമ്മെപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണ് ഈമാൻ സലാമത്തായി മരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖികൾക്കാണ് അന്തിമ വിജയം. അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ച് മരിക്കുന്ന ആളുകൾക്കാണ് അവസാനം വിജയിക്കുന്നത്. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കുഫറിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. മഹാന്മാരെ ഒരുപാട് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ മഹത്വം വിശദീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മൻ ഖറഅ ഹാദിഹിൽ സൂറ, ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ, ഓതിയാൽ, സൂറത്തുൽ കാഫിറൂന ഓതിയാൽ, അഅതാഉല്ലാഹു തആല മിനൽ അജ്രി കഅന്നമാ ഖുറഅ ഖുർആൻ. ഖുർആനിന്റെ നാലിൽ ഒന്ന് ഓതിയ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്.
നാലിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ നാലിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഏഴര ജുസ് ഓതിയ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്. സൂറത്തുൽ കാഫിറൂന ഒരു പ്രാവശ്യം ഓതിയാൽ. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിൽ ഒന്ന്. മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ജുസ് ഓതിയ പ്രതിഫലം. സൂറത്തുൽ കാഫിറൂന ഒരു പ്രാവശ്യം ഓതിയാൽ റുബുഉൽ ഖുർആൻ, ഖുർആനിന്റെ നാലിൽ ഒന്നാണ്. അതുപോലെ തന്നെ അവനെ ബുദ്ധിമുട്ടാക്കുന്ന പൈശാചിക ബാധയിൽ നിന്ന് അവൻ രക്ഷപ്പെടും. ഈ സൂറത്ത് ഓതുന്ന ആളുകൾ പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടും. അതുപോലെ തന്നെ ഖിയാമനാളിന്റെ ആ വലിയ പ്രയാസത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. നമുക്കേം പേടിക്കേണ്ട ഭയപ്പെടേണ്ട ഒന്നാണ് ഖിയാമനാളിലുള്ള ആ വലിയ പ്രയാസം, ആ ഭയാനകത. അതിൽ നിന്ന് ഇവൻ രക്ഷപ്പെടും. സൂറത്തുൽ കാഫിറൂന ഓതുന്ന ആളുകൾ ഖിയാമനാളിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടും. അതുപോലെ തന്നെ ഒമൻ ഖറഅഹാ ഇൻദ മനാമിഹി, ആരെങ്കിലും ഉറങ്ങുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയാൽ ലം യതഅറദ് ഇലൈഹി ശൈഉം ഫീ മനാമിഹി, അവന്റെ ഉറക്കിൽ ഇവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും അവന്റെ അടുത്തേക്ക് വരൂല, കള്ള സ്വപ്നങ്ങൾ കാണൂല, ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നവും കാണൂല. സൂറത്തുൽ കാഫിറൂന ഓതിക്കിടന്നാൽ ഉറക്കിൽ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും ഇവന്റെ അടുത്തേക്ക് വരൂല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഅല്ലിമൂഹാ സുബിയാനക്കും ഇന്ദന്നൗമ, നിങ്ങളുടെ മക്കൾക്ക്, ചെറിയ മക്കൾക്ക്, കുട്ടികൾക്ക്, അവർക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ദന്നൗമി, ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഒമൻ ഖറഅഹാ, ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ എന്റെ തുരു ഇഷംസി, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ അശറ മറാത്തിൻ, പത്ത് പ്രാവശ്യം മോദി, ഓദിമാ അറാദ മിന ദുന്യാവില്ലാഹിറ, അവൻ ആഗ്രഹിക്കുന്ന അവന്റെ മനസ്സിൽ കരുതിയ ദുന്യാവിലെയും ആഖിറത്തിലെയും എന്ത് കാര്യം ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ. സൂറത്തുൽ കാഫിറൂന സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം മോദി അവന്റെ മനസ്സിലുള്ള എന്ത് മുറാദ്, എന്ത് ഉദ്ദേശമാകട്ടെ, ദുന്യാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, ഖൈറായ ഉദ്ദേശം ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായിട്ടും ഉത്തരം നൽകും. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം സൂറത്തുൽ കാഫിറൂന ഓതി എന്ത് നല്ല കാര്യം, അത് ദുന്യാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, എന്ത് നല്ല കാര്യം ചോദിച്ചാലും അവനിക്ക് അല്ലാഹു ഉത്തരം നൽകും. വാലമ്മക്കുൻ മഅസിയത യഫ്അലുഹ, അവനൊരു തെറ്റ് ചെയ്യാതെ കാലത്തോളം, എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു തെറ്റ് ചെയ്ത് ഈ സൂറത്ത് ഓതി ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ദിവസത്തിൽ തെറ്റ് ചെയ്ത ചോദിച്ചാൽ അല്ലാഹു മറുപടി കൊടുക്കൂല. നല്ല കാര്യം എന്ത് ചോദിച്ചാലും ഈ സൂറത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം മോദി ഈ ചോദിച്ചാൽ അല്ലാഹു അവനിക്ക് ഉത്തരം നൽകുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ മഹത്വമുള്ള, വലിയ ഫവറുള്ള, നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.